അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഷ്റഫ് വേൾഡ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി മിൽക്ക് പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നു വേണ്ടി ഞാനിപ്പോൾ കുറച്ച് ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്, പിന്നെ ചൈന ഗ്രാസ് അല്ലെങ്കിൽ ജെലാറ്റിൻ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ആ നല്ലപോലെ വെള്ളത്തിൽ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അപ്പോൾ നമുക്ക് ഇനി തയ്യാറാക്കാൻ വീഡിയോ നോക്കാം. 2 കപ്പ് പാല് നല്ലപോലെ അടുത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലപോലെ തിളപ്പിക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകരാക ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇതിനെ ഒന്ന് ചൂടാനായിട്ട് മാറ്റി വെക്കാം. സിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഏതെങ്കിലും ഒരു, ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് നമുക്ക് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരിങ്ങയും അതേപോലെ തന്നെ കാഷ്യും തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ വീട്ടിലുള്ള പിസ്തായോ ബദാമോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ചൈന ഗ്രാസ് ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു പുഡിംഗ് ചെയ്ത് നോക്കാം. ജെലാറ്റിൻ വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. യാതൊരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതാ ഇതേപോലെയൊക്കെ നമ്മൾ നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിപ്പോൾ കണ്ടില്ല, നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചൈന ഗ്രാസിൻ്റെ ചൈന ഗ്രാസ് മിക്സ് പാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ാണ് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഈ 2 പദ്ധതിയിലേക്ക് നമുക്ക് ആ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 പുഡിംഗ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അതിനകത്ത് ഞാൻ റോസ് മിൽക്കിൻ്റെ എസൻസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. 2 ഡ്രോപ്സ് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പുഡിങ്ങിൽ റോസ് മിൽക്കിൻ്റെ ആ ഒരു ചുവ തന്നെ പൂന്തിട്ടേക്കും. അപ്പോൾ നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. അഞ്ച് മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ 1 മണിക്കൂറോ നമുക്കിത് ഫ്രീസറിൽ വെച്ച് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. എന്നാൽ ശരി, ഞാൻ വേഗം സെറ്റാക്കി എടുത്തിട്ട് വരാം. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിത് തുറന്ന് നോക്കാം. കാണില്ല, നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് റോസ് പുഡിങ് കേട്ടോ. പ്രതീക്ഷിച്ചിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ വാനിലാൻ്റെ പുഡിങ്, ഇത് റോസ് പുഡിങ്. അപ്പോൾ നമുക്കിതിൻ്റെ നമുക്കൊരു പ്ലേറ്റ് അത് ഇതിൻ്റെ മേളിലേക്ക് വെക്കുക, എന്നിട്ട് അത് തിരിച്ചിടാം. നമുക്കൊന്ന് എടുക്കാം. നമ്മുടെ സൂപ്പറായിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേതും കൂടെ ഇതേപോലെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സ്മൂത്തി ആയിട്ടുള്ള നമ്മുടെ വാല പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. അല്ല, ഇപ്പം തന്നെ നല്ല ജെല്ലി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ട് നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി മറ്റേതും കൂടി ഒന്ന് കട്ട് ചെയ്യാം. നല്ല അടിപൊളി പുഡിങ്ങാണ്. ഇങ്ങനത്തെ റെസിപ്പീസ് കാണാനായിട്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തവർക്ക് ബെല്ലൈക്കാൻ വരും, അവർ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കണേ. എന്നാൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ പോലെ ലഭിക്കൂ. അടുത്തൊരു ഉഷാർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ. ലവ് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.